അപ്പോൾ ഏത് പ്രതിസന്ധികളെയും വളരെ അനായാസം തട്ടിത്തെറിപ്പിച്ച് വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോകുന്ന നായകൻ M.Ali യുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. മറുപടി ഉണ്ടാവില്ല സഞ്ജുവിൻ്റെ കുട്ടികൾക്ക്, കഴിയൂല. M.Ali യുടെ നായകത്വത്തിൽ ഈ സീസണിൽ എത്ര കളി കളിച്ചു? 3-0 തോറ്റില്ലേ? സ്റ്റാർട്ടിംഗ് ട്രബിൾ. അപ്പൊ എന്താണ്, നിങ്ങൾ തോൽക്കും, സ്റ്റാർട്ടിംഗ് ട്രബിൾ, തോൽപ്പിക്കാൻ കഴിയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യം. ഇന്നത്തെ രണ്ട് കളി ഞങ്ങൾ കിടിലോൽ കിടിലൻ ചെയ്യാൻ, അത് അത് ഇന്നത്തോടു കൂടിയാണ് തീരുമാനമാക്കി തരാം. കാരണം അപ്പുറത്തെ നായകൻ സഞ്ജു ആണ്, അത് ഓർമ്മ ഉണ്ടാവണം. സഞ്ജുവിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞ സീസണില് മൂപ്പര ക്യാപ്റ്റൻസിന്റെ എക്സ്പീരിയൻസ്, സംഘക്കാരെ മൂപ്പരെ പറ്റി അതൊക്കെ പറയാ നിൽക്കാണ്. എന്ത് പറഞ്ഞത്, അത് ഡ്രസ്സിംഗ് റൂമിന്റെ സ്പിരിറ്റ് ആണ്. അത് കാണിക്കുന്നത് ഡ്രസ്സിംഗ് റൂം ഹാപ്പി ആണ് കൊണ്ട് നിറഞ്ഞതാണ്. അതിന്റെ മുമ്പ് രണ്ട് കളി മൂപ്പര അടിച്ചില്ലേ, എന്ത് സൂപ്പർ ആയിട്ട് തല രണ്ട് സിക്സ് സിക്സ് ക്രെഡിറ്റ് എടുക്കുക. കഴിഞ്ഞ കളിയിൽ തലക്ക് ഇറങ്ങില്ല, കഴിഞ്ഞ കളിയിൽ പാഡൊക്കെ കെട്ടി നിൽക്കുകയാണ് ക്രെഡിറ്റ് ചെക്കന്മാര് തീരുമാനമാക്കി കൊടുത്തു. അതുകൊണ്ട് ക്യാപ്റ്റൻ ക്രെഡിറ്റ് മൊത്തം തട്ടിയിട്ട്. പിന്നെന്താ, മൂപ്പറിനെയാണ് ആ ടീമിനെ എത്ര മനോഹരമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ കളിയൊക്കെ കണ്ട, ഞങ്ങളെ സ്റ്റോക്സിന് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് കളിച്ചില്ല, മോയിൻ അലിക്ക് അസുഖമായിട്ട് കളിച്ചില്ല, എന്നിട്ട് ടീമിന് വല്ല കുഴപ്പമുണ്ടോ? അതൊക്കെ തലന്റെ ബുദ്ധി ടീമിനൊക്കെ അടിച്ചിരുന്നെങ്കിൽ ക്യാപ്റ്റൻ ആരാവണം. അതൊക്കെ തീരുമാനം, അതൊക്കെ ഒരു ക്യാപ്റ്റൻ ആരാവണം. ഒരു കളിയാവണം, ഒരു കളി രഹാനന്റെ ക്രെഡിറ്റ് എടുത്തു. എടുത്തു കളിപ്പിച്ചു, ഒരു കളി തിളങ്ങിയിട്ടുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ക്യാപ്റ്റൻ തന്നെ രഹാന്റെ വഴി ഇത് കിട്ടണൊക്കെ കാണാം. അത് വേറെ കാര്യം. പിന്നെ ഞങ്ങളെ കൂട്ടാൻ മാത്രമുള്ള ബോളിംഗ് എടുത്തില്ല. ആ മറ്റേ ബലക്കല്ലുള്ള എന്താ ദേശ്പാണ്ഡൊക്കെ ഉള്ളത്, ഈ ബട്ട്ലറും ജയ്സ്വാളും കൂടി തുടക്കം തന്നെ തീരുമാനമാക്കി തരും. പിന്നെ വരുന്നത് ആരൊക്കെയാണ്, സഞ്ജു, അതുപോലെ തന്നെ ഹെറ്റ്മെയർ, പിന്നെ ഞങ്ങളെ ജുവൽ ഉണ്ട്, ജുറൽ, പിന്നെ മറ്റേ ചെങ്ങലില്ലേ. ഇങ്ങനെ ഐ പി എല്ലിൽ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവില്ല കേട്ടോ. എത്ര കളികളായി, ആകെ 10-14 റണ്ണാണ് തോന്നുന്നത് ഇത്രയും കാലമായിട്ട് അടിച്ചിട്ടുള്ളത്. അതിന്റെ കണക്കുണ്ടായി നിങ്ങളെ ഏറ്റവും ഫോമാണ് മൂപ്പരേക്കാരം. അതൊക്കെ ഉണ്ടാവുക, നിങ്ങളെ നിങ്ങളെ ബോളർമാർക്കെതിരെ ഫോമാണ് മൂപ്പരേക്കാരം. അപ്പൊ നിങ്ങൾക്ക് വർത്താനം ഉണ്ടാവുക. അതിനാണ് ഈ പോക്ക് നിങ്ങള് 200 അടിച്ചു വെച്ചോളി, എല്ലാവരും നിങ്ങൾക്കെതിരെ അതേ റണ്ണ് തിരിച്ചടിക്കുന്നില്ല. എന്നിട്ടാണ് നിങ്ങളെ ബോളിംഗ് ഭയങ്കരമാണ്. ഞങ്ങൾ കഴിഞ്ഞ കളിയിൽ വിക്കറ്റ് എടുത്താണ് അതൊക്കെ നോക്കണം. നിങ്ങള് അതിനൊക്കെ തിരിച്ചു വന്നു, ഞങ്ങൾക്ക് അതിനുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളെ രുദ്രാജ് കേക്കുവാ ഇറങ്ങിയ 50 അതൊക്കെ കോൺവോയ് ഫോമില്. പിന്നെ അലി ദി പുലി, പുലിക്ക് ചെറിയൊരു അസുഖത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ തീരുമാനങ്ങൾ ആരൊക്കെ ഉണ്ടാവില്ലെങ്കിലൊക്കെ കണക്കാണ്, തീരുമാനമാക്കി തരുന്നത്. കാരണം റായിഡു കയ്യിലെ പ്രായത്തിലും ഈ ആ ക്ലാസ് കണ്ടല്ലേ, ക്ലാസ് ഈ പ്രായത്തിലും മൂപ്പര് കളിക്കുന്ന വേറെ ടീമിനോട് ക്യൂബൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഒരു കോൺഫിഡൻസ്, അതൊക്കെ ക്യാപ്റ്റന്റെ കപ്പാസിറ്റി. എന്ത് കോൺഫിഡൻസ്, അതൊന്നും മുട്ടേണ്ടവരോട് മുട്ടിയിട്ടില്ല. അതുകൊണ്ട് തോന്നുന്നതാണ് ഞങ്ങളെ ബൗളിംഗിനൊക്കെതിരെ ഇതൊന്നും കഞ്ചൂല. ഞങ്ങളെ ബൗളിംഗിനൊക്കെ എല്ലാരും എടുത്ത് കൂട്ടുന്ന ബൗളിംഗ് വലിയ പേരുണ്ടായി. കഴിഞ്ഞ കളിയിലൊക്കെ എടുത്ത് ആണ് എറിഞ്ഞിക്കാണോ പോലെ, 9 ആണ് പോലത്തേക്ക് വീഴ്ത്തി. എല്ലാ കളിയിലും കുറ്റിയായിട്ട് വന്നിരുന്ന ഒരു സമയത്ത് നിങ്ങൾ ഓരോ തോൽപ്പിച്ച് ശരിയാണ്. അതിന്റെ മുമ്പത്തെ കളിയിലോ നിങ്ങൾക്കെതിരെ 200-195 ഒക്കെ തന്നെ എല്ലാരും അടിച്ചത് അല്ല, എന്നിട്ട് അതിന് വലിയ മാറ്റൊന്നും ഇല്ലല്ലോ. ഞങ്ങളും അടിച്ചിട്ടില്ലേ, നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുന്നേ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ 5 റണ്ണിനൊക്കെ അല്ലേ തോറ്റിട്ടുള്ളൂ, വലിയ തോൽവിയൊന്നല്ലല്ലോ. തോൽവി നിങ്ങൾ ആദ്യത്തെ കളി തോറ്റ ആൾക്കാരാണ്, നിങ്ങൾ ആദ്യത്തെ കളിയൊക്കെ തോറ്റിട്ടുണ്ടാവും. പക്ഷെ അതിന് ശേഷമുള്ള കളികളൊക്കെ ഞങ്ങൾ സുന്ദരമായിട്ട് വിജയിച്ചിട്ടുണ്ടാവും. ഞങ്ങളെ നിങ്ങളൊക്കെ എഴുതി തള്ളിയില്ലേ കെജു, ആ ഫസ്റ്റ് കളി കഴിഞ്ഞപ്പോ കെജുല ടീം തീർന്നു കിടന്ന്. ആയിക്കോട്ടെ, നിങ്ങൾ വേറെ ഏതെങ്കിലും ടീമിനോട് ജയിച്ചോട്ടെ, അതൊന്നും ഞങ്ങൾക്ക് വിഷയമില്ല. RRനോട് സഞ്ജു സാംസന്റെ ചക്കന്മാരോട് ജയിക്കാനോ അല്ലെങ്കിൽ മുട്ടാനോ ആയിട്ടില്ല, അത് ഇന്നാണ് തെളി. അങ്ങനെ സഞ്ജുവിന്റെ മുമ്പിലും അല്ല, 6 മുമ്പിലും തല കുനിയൂല.